അപ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. യാ റസൂലല്ലാഹ് അവിടത്തോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അവിടുന്ന് സലാം മടക്കി. നബിജങ്ങൾ സലാം അടക്കുമ്പോൾ കണ്ഠം ഇടറുന്നുണ്ട്, ഗദ്ഗദമുണ്ട്, തങ്ങൾ വിഷമിച്ച പോലെ, സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബി അബീ അൻസവ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയേ എൻ്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ അങ്ങാണ് എനിക്ക് വലുത്. സുഹാബിമാർ, അവിടുത്തെ 100,000-ലേറെ വരുമായിരുന്ന സുഹാബിമാർ ഹബീബിനെ വിളിച്ചിരുന്ന വാക്കുകൾ അതാണ്. എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് നഷ്ടമായാൽ പോലും അങ്ങ് നഷ്ടമാവരുത് നബിയേ. പറയണേ, മായുബിക്കീക്ക്, എന്തിനാണ് അങ്ങ് കരയുന്നത് എന്ന് ബിലാൽ എന്നവർ ചോദിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എല്ലാം മൗനിയായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ ഹബീബിൻ്റെ കൂടെ ജീവിച്ച വർഷങ്ങളുടെ കാലയളവിൽ മറക്കാൻ കഴിയാത്തൊരനുഭവം അത്വാഇ റളിയല്ലാഹു അൻഹു എന്ന താബിഈനോട്, മഹാനായ അത്വാഇ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ മറുപടിയാണ് പറയാൻ പോകുന്നത്. എൻ്റെ റസൂൽ എന്തിനാണ് കരഞ്ഞത് എന്ന് ബിലാൽ എന്നവരോട് പറയുകയാണ്. യാ ബിലാൽ, ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങി. ആ ആയത്തിന്റെ ആശയം എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയത്ത് ഇറങ്ങിയിട്ട് എന്നോട് അള്ളാഹുവിന്റെ ജിബ്രീൽ മലാഖ പറഞ്ഞു, നബിയേ ഈ സൂക്തം ഖുർആനിൽ വെറുതെ ഓതിപ്പോയി. സയൻസ് അറിയുന്നവരെ, ജിയോഗ്രഫി പഠിച്ചവര്, ആസ്ട്രോണമി പഠിച്ചവര്, ഭൂഗർഭശാസ്ത്രം പഠിച്ചവര്, പ്രപഞ്ചശാസ്ത്രം പഠിച്ചവര്, വായിക്കാനും അറിയാനും പഠിക്കാനും കഴിവുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ ഈ സൂക്തങ്ങൾ വെറുതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ടാകും. ഓരോ ആയത്തിന് കൂലിയുണ്ട്, ഒരക്ഷരത്തിന് 10 പ്രതിഫലമാണ്. പക്ഷെ ഈ 2-3 ആയത്തുകൾ ഞാൻ ഓതുന്നത് സൂറത്ത് ആലി ഇംറാനിലെ 190 മുതൽ 193 വരെയുള്ള ആയത്തുകൾ. ഇത് ഓതുമ്പോൾ അതിൻ്റെ പരിഭാഷയോ വ്യാഖ്യാനമോ മുന്നിൽ വെച്ച് ശാസ്ത്രീയമായ വിഷയങ്ങൾ ഗഹനം ചെയ്യാതെ പഠിക്കാതെ ഓതുന്നവർക്ക് ശിക്ഷയുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. ഓതുന്നവരങ്ങ് ഓതിപ്പോയി. സൂറത്ത് ആലി ഇംറാൻ അവസാനിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യണം? അതിൻ്റെ തഫ്സീർ ഒന്ന് നോക്കണം എന്നാണ്. വായിക്കണം, പഠിക്കണം. നിബിധങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ബിലാലെ, ചിന്തിക്കാതിരുന്നാൽ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞ ചില ആയത്തുകൾ ഇന്നലെ രാത്രിയാണ് എനിക്ക് അവതരിച്ചത്. എന്താണ് നബി ആ ആയത്തുകൾ? തങ്ങൾ ഓതിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان വളരെ മനോഹരമായ സൂറത്ത് ആലു ഇംറാനിന്റെ അവസാനത്തോടടുക്കുന്ന ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, തീർച്ചയായും ഭൂമിയെ നാം പടച്ചത്, ഇവിടുത്തെ ഓരോ മണ്ണും ചെറിയ പുൽമേടകൾ, ഈ വാഴയും തെങ്ങും കമുങ്ങുകളും, ഇവിടുത്തെ മരങ്ങളും സസ്യലതാദികളും, മണ്ണുകൾക്കിടയിൽ കഴിയുന്ന കൊച്ചു കൊച്ചു ജീവികൾ, നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത വളരെ വളരെ മൈന്യൂട്ടായി മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രം കാണാൻ കഴിയുന്ന ഒരുപാടൊരുപാട് സസൂക്ഷ്മമായ ജീവികൾ, എത്രയെല്ലാം ഇലകൾ,
വിവിധ വർണ്ണങ്ങളിലുള്ള ഇലകൾ, വിവിധ രൂപങ്ങളിലുള്ള ഇലകൾ, വിവിധ ടേസ്റ്റുകളുള്ള ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യമണികൾ. ഈ പ്രപഞ്ചം ഭൂമി, അതിൻ്റെ ഉള്ളിൽ സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, ഡയമണ്ടുകളുണ്ട്, പേളുകളുണ്ട്, സമുദ്രങ്ങളിൽ എല്ലാം ഒരുക്കി വെച്ച ഈ ഭൂമി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് ഏറ്റവും വലിയ പുസ്തകമാണ്, ഇത് ഏറ്റവും വലിയ ലൈബ്രറിയാണ് ഭൂമി. ആകാശ ലോകങ്ങളെ പടച്ചതിലും ഭൂമിയെ പടച്ചതിലും കൃത്യമായ സമയത്ത് സൂര്യോദയവും സൂര്യാസ്തമയവും സംഭവിക്കത്തക്ക വിധത്തിൽ ഭൂമിയെ അല്ലാഹു നേർരേഖയിൽ നിർത്തിയത്, സൂര്യനിൽ നിന്ന് കൃത്യമായ അകലത്തിൽ നിർത്തിയത്, സൂര്യനും ഭൂമിയും ചന്ദ്രനും കൃത്യമായ നേർരേഖയിലൂടെ കടന്നു പോകുന്നത് എല്ലാം അല്ലാഹുവിൻ്റെ സംവിധാനമാണ്. അതില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരുട്ടില്ല, ഇവിടെ വെളിച്ചമില്ല. ഇതിലെല്ലാം ലആയാത്ത്, എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഉലിൽഅൽബാബ്, ബുദ്ധിയുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക് അടയാളങ്ങളുണ്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കറുത്ത പുക ഉയരുന്നത് കണ്ടാൽ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തീയുണ്ട് എന്ന് പറയാൻ കൊച്ചുകുട്ടിക്ക് മനക്കറിയും. തീ കാണണമെന്നില്ല. എന്തേ അതിനർത്ഥം? തീയുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ്, അതിൻ്റെ ഇഫക്റ്റാണ് പുകയെന്ന് പറയുന്നത്. സൃഷ്ടിപ്പ് നടന്നിട്ടുണ്ട്, പ്രപഞ്ചമുണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്, ഇതെല്ലാം ഉള്ളത് ബുദ്ധിയുള്ള മനുഷ്യന്, പടച്ചവനുണ്ട് എന്ന് പറയാൻ ഇനി എന്താണ് തെളിവ് വേണ്ടത്? വാഹുദാണി പറയുന്നത്, ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് കറുകറുത്ത പുകയുരുമ്പോഴൊരാൾ പറയാണ് തീയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കൂല, എന്തേ ഞാൻ കാണുന്നില്ലല്ലോ, അയാൾ 2 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത്, തീ ഞാൻ കണ്ടില്ല, ഞാൻ പുകയെ കണ്ടിട്ടുള്ളൂ, പുകയുണ്ട് തീ, ഏ അതില്ല, അത് വെറുതെ ഉണ്ടാകുന്ന പുകയാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ? ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്, ഞാൻ ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാനാണ് പടച്ചവനെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ലാൻഡ് ചെയ്താൽ പിന്നെ എന്ത് പരീക്ഷണം, പിന്നെ എന്ത് ജീവിതം, ഇതിനെന്തർത്ഥം? എക്സാം എഴുതാണ്, ഉത്തരകടലാസും കൂടെ കൊടുത്തു, ഇതാ ഉത്തരം, അതെന്ത് പരീക്ഷയാണ്? അല്ലാഹു കണ്ടുകൊണ്ട് കാണപ്പെടാത്തത് കോടിക്കണക്കിന് വസ്തുക്കളുടെ തെളിവ് മുമ്പിൽ വെച്ചുകൊണ്ടാണ്. കോടിക്കണക്കിന് വസ്തുക്കൾ